എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നാട്ടുകാരാണ്. ഇവിടെ പലരും ഞാൻ എന്റെ ചെറുപ്പം മുതലേ കാണുന്നവരാണ്. അപ്പൊ അതൊരു വലിയ വാക്കുകളുടെയോ അങ്ങനെ ഒരു ഫോർമാലിറ്റിയോ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരുപാട് നന്ദി ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ വിജയമാക്കിയത്, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ സിനിമ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെല്ലാവരും എല്ലാത്തിനും ഞാൻ എന്റെയും ഈ തീവണ്ടി എന്ന സിനിമയുടെ മുഴുവൻ ക്രൂവിന്റെയും ഭാഗത്ത് നന്ദി പറയുകയാണ്. പിന്നെ ഈ കാണുന്ന ഈ സ്നേഹം എങ്ങനെ തിരിച്ചേരണം എന്നറിയില്ല. പക്ഷെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം ഉണ്ടാവട്ടെ. എന്താ പറയുക, തീവണ്ടി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ അഖില അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു, ഹരി എല്ലാം. ഈ സിനിമ ഞങ്ങളൊരു പറ്റ കൂട്ടുകാർ, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള, ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് തീവണ്ടി. അപ്പൊ ഒരുപക്ഷെ അതായിരിക്കാം ആ സിനിമയുടെ ഏറ്റവും എന്താ പറയാ ഇങ്ങനെ വിജയത്തിന് കാരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമ മാത്രമല്ല, ഇനിയും സിനിമകൾ വരുന്നുണ്ട്. എല്ലാത്തിനും ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലത് മാത്രമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിവിടെ ഒരു നാട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്തൊക്കെ ശ്രീകോ വീണു എത്രത്തോളം സഹായിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു നന്മ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ നിന്നുപരി ഇരിഞ്ഞാലക്കുടയുടെ തന്നെ ഒരു സൂപ്പറോ എന്നൊക്കെ ആൾക്കാരെ അദ്ദേഹത്തിന് ഈ വിജയം ആഘോഷിക്കാനായിട്ട് മാസ് മൂവീസിന്റെ ഒരു സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റിനെ പ്രതികരിച്ചുകൊണ്ട് മാസ് മൂവീസിന്റെ ഡയറക്ടർ മിസ്റ്റർ എം പി പോൾസൺ അദ്ദേഹത്തെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. റാഫേൽ പ്രൊജക്ട്സ് മാസ് മൂവീസ് എന്നതിന്റെ സാങ്കേതിക മിസ്റ്റർ റാഫേൽ തോമസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ആമി. ആമിയിലും സോവിനോ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് എത്തിപ്പെടാൻ പറ്റിയില്ല അദ്ദേഹത്തിന് തിരക്കുമ്പോഴും, ഇനി അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടും അങ്ങനെ ആരെങ്കിലും ലേറ്റ് ആക്കുന്നില്ല. നേരിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. സോ പ്ലീസ് ടോ വീണു.